എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷൻ 24/7 ലേക്ക് സ്വാഗതം. തീർച്ചയായും ഇതല്ലാതെ മറ്റെന്താണ് ബിജെപിയും യോഗി ഭരണകൂടവും പ്രതീക്ഷിച്ചത്? അനീതിക്കെതിരെ ബിജെപിയുടെ ക്രൂരതയ്ക്കെതിരെ പ്രതികരിച്ച ജനങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുവകകളെല്ലാം പിടിച്ചെടുത്ത് അവരുടെ എല്ലാം തകർത്ത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് അനാദരാക്കി അടിമകളാക്കി ഇല്ലാതാക്കി കളയാമെന്നോ? ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു തരം ഭരണകൂടമാണിത്? പ്രതികരിക്കാൻ അവകാശമുള്ള രാജ്യത്ത് എന്തു തന്നെയാണെങ്കിലും പൗരത്വ ബില്ലിനെതിരെയും പ്രതികരിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അല്ലാതെ ബിജെപി കൊണ്ടുവരുന്ന എന്തും വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട ഗതികേട് ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലല്ലോ യോഗി ആദിത്യനാഥ്. അതിന് നിങ്ങൾ തൊഴുത്തിലാരെയെങ്കിലും വളർത്തുന്നതാകും നല്ലത്, അല്ലാതെ ജനങ്ങളെ കിട്ടില്ല. സിഎഎ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള യുപി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയുടെ ശക്തമായ വിധി പുറത്തു വന്നിരിക്കുന്നു. യുപി സർക്കാർ നീക്കം ചട്ടലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുമ്പോൾ, ഇത്രയും കാലം യോഗി ഭരണകൂടം പാടി നടന്ന പല കാര്യങ്ങളും അവർക്ക് നേരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. പ്രക്ഷോഭകർക്ക് നൽകിയ നോട്ടീസ് പിൻവലിക്കാൻ കോടതി നിർദ്ദേശിച്ചു. 234 പേർക്കാണ് സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നില്ല. നേരത്തെ സിഎഎ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 1000-ത്തിലധികം പേർക്കെതിരെ യുപി സർക്കാർ ധിക്കാരപൂർവ്വം കേസെടുത്തിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം എങ്ങനെ ഹനിക്കാനാവുമെന്ന് കോടതി ചോദിക്കുമ്പോൾ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മറുപടിയുണ്ടാകില്ല. ഈ മാസം 18-ന് ഹർജി വീണ്ടും പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അല്ലെങ്കിലും ആർക്കാണ് പൗരത്വ ബില്ലിനെ പേടി? ഭയം സംഘപരിവാറിനല്ലാതെ മറ്റാർക്കാണ്? ഒരു രാജ്യത്ത് തങ്ങൾക്ക് ഹിതകരമല്ലെന്ന് തോന്നുമ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നത് സ്വാഭാവികമായ ജനാധിപത്യ ശൈലിയാണെന്നിരിക്കെ, അതിനെ അടിച്ചമർത്താനും സമരം ചെയ്തവർക്കെതിരെ ക്രൂരമായ നിയമ നടപടി സ്വീകരിക്കാനും ബിജെപിക്ക് എന്തിന്റെ കേടായിരുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, പൗരബോധവും മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും അവർക്കൊരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് മറുപടി. എതിർസ്വരങ്ങളെ അടിച്ചമർത്താൻ വ്യക്തികൾക്കും മാധ്യമങ്ങൾക്കും നിയന്ത്രണ രേഖ വരയ്ക്കുന്ന കേന്ദ്ര ഭരണകൂടത്തെ പിടിച്ചുകെട്ടാൻ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ബോധമുള്ള ജനങ്ങൾ ഉണ്ടാകണം. അമ്പലം പണിഞ്ഞു തരാമെന്ന് പറഞ്ഞു വരുന്നവരും ഇനിയിപ്പോ നാളെ പള്ളി പണിഞ്ഞു തരാമെന്ന് പറഞ്ഞു വരുന്നവരും നമ്മുടെ വിശ്വാസത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് മതത്തെ മുതലെടുത്ത് നമ്മുടെ വികാരത്തെ കരുവാക്കി അധികാര കസേരയോടുള്ള ആർത്തിമൂത്ത് വരുന്നതാണെന്ന് തിരിച്ചറിയണം. അതുമാത്രമാണ് ഒരേ ഒരു പരിഹാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഇസ് ക്യാപിറ്റൽ വിഷൻ 24/7.